ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ പൊരിച്ച കോഴിൻ്റെ ബിരിയാണിയാണ്. അപ്പം നമ്മളവിടെ അരക്കിലോ ചിക്കൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ തൈ പീസാണ് കൊടുത്തേക്കണത്. അപ്പോൾ തൈ പീസും ലെഗ് പീസും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കൻ ഭയങ്കര മൂത്തതും കൂടി ആവരുത്, ഇളയ ചിക്കൻ ആയിരിക്കണേ. മസാലയിലേക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു ടീസ്പൂൺ, ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ, അര ടീസ്പൂൺ ഉപ്പുപൊടി, ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂൺ. ഇനി എല്ലാ മസാലയും കൂടി നന്നായിട്ട് നമുക്ക് തിരുമ്മി ചേർത്ത് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ. ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചോളെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കാം. 3 മീഡിയം സൈസിലുള്ള സവാള ഉണ്ടോ എടുത്തേക്കണത്. അതിൻ്റെ ഞെട്ട് ഭാഗമില്ല, അത് നന്നായിട്ട് ആഴത്തിൽ കട്ടും കൂടെ ചെയ്യണം കേട്ടോ. എന്നെങ്കിലേ നമ്മൾ അടർത്തി എടുക്കുമ്പോൾ സവാളകൾ ഇങ്ങനെ ഇതളിതളായിട്ട് അടർന്നു വരുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ലൈസറിൻ്റെ ഈ വശം വെച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണമെങ്കിൽ ഒരേ കനത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അരിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മളൊന്ന് അടർത്തി കൊടുക്കും കൂടി വേണേ. ഇതേപോലെ 5 വലിയ വെളുത്തുള്ളി കേട്ടോ. വലിയ വെളുത്തുള്ളി ഇതിൻ്റെ പേരിലാണ്, 5 എണ്ണം. ചെറുതേക്കണമെങ്കിൽ നമുക്ക് ഒരു 7-8 എണ്ണം വരെ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി പീസ് അതും കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അരിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ക്രഷ് ചെയ്യുമ്പോൾ ഒരേപോലെ ആയിട്ട് വരുള്ളൂ, ഇല്ലെങ്കിൽ ഇടക്ക് വലിയ വലിയ പീസായിട്ട് കിടക്കും കേട്ടോ. 4 പച്ചമുളകും കൂടി ചേർക്കുക. ഇതിന് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം മാത്രം എടുത്തേക്കണത്. കൂടെ തന്നെ നമ്മുടെ ഫേവറേറ്റായ കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ട് വരണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ സവാളകൾ ഇതേപോലെ നടത്തി കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 പ്രാവശ്യം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ആ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് വേഗം കോരിയെടുക്കണേ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സവാള ഒരുപാട് മൂത്ത് പോയാൽ കറുത്തിരിക്കുകയും ചെയ്യും, അതിനൊരു കയ്പ് ടേസ്റ്റ് കൂടെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കുഴപ്പമില്ല, ഓയിലിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കളർ ഒന്നിങ്ങനെ ചേഞ്ച് ആയി വരണ സമയത്ത് കാണാം പെട്ടെന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് കളർ മാറണം. അപ്പോൾ അതിൻ്റെ പേരിൽ ലാസ്റ്റ് ഇതുപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കണം. ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്, ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കോരണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്വഭാവം മാറിപ്പോവും. അപ്പോൾ എന്നിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ അകത്ത് വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടിൽ ഇരുന്നിട്ട് തന്നെ പുറത്തിരിക്കുമ്പോൾ തന്നെ ഒന്നുകൂടി ഒന്നൊരു ഡാർക്ക് കളറാവും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സവാളയും കോരിയെടുത്താൽ മതി. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് നമ്മൾ സവാള വറുത്ത് വെച്ചിരിക്കുന്ന ഓയിലില്ലേ, അത് തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഓയിലിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അത് ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ. ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവണ പോലെ പൊരിക്കരുത്. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്, ഇനി നമുക്കത് എണ്ണയൊന്ന് കോരിയെടുക്കാം. നേരത്തെ സവാള മുരിച്ച ഓരില്ല, അത് തന്നെ കുറച്ച് നമുക്ക് വേറൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ നമ്മൾ നേരത്തെ ഒതുക്കിയെടുത്തതല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇത് മല്ലിയിലയുടെ തണ്ടില്ലേ, അത് അരിഞ്ഞെടുത്താണ്. ഇത് നമ്മൾ കളയെടുത്തിട്ടോ, നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ സവാളയൊക്കെ വരട്ടൂലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആദ്യമേ കറിക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം പോകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ വഴറ്റാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മൂത്തിട്ട് വരുമ്പോൾ നമ്മൾ 2 മീഡിയം സൈസിലെ തക്കാളി അരിഞ്ഞെടുത്തത് ചേർക്കുകയാണ്. തക്കാളി നമുക്കൊന്ന് വഴറ്റിക്കൊടുക്കുക. മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആ സവാള മുരിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ കുറച്ച് സമയം ആവശ്യമുള്ളൂ. ഇനി ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 teaspoon ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയില്ലേ, അതിൽ നിന്ന് കുറച്ച് ഡെക്കറേഷൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് നമുക്ക് മസാലയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരും ആദ്യമായിട്ട് കാണുന്നവരും നമ്മുടെ ചാനലത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഉറപ്പായിട്ടും ചെയ്യണേ. എന്ത് കമൻറ്റായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഇമോജി ആയാൽ പോലും അത് നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കേട്ടോ ചേർക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചേർക്കണേ, അപ്പോഴാണ് ബിരിയാണിക്ക് ബിരിയാണിയുടേതായ നല്ലൊരു മണം കിട്ടുള്ളൂ. ഇനി ഈ സവാള പൊടിച്ചതും തക്കാളി മല്ലിയരും പുതിനയിലേക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 tablespoon ചെറുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 5 minutes ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയേ. അപ്പം തന്നെ മസാലയ്ക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചോളൂ. ഈ സമയത്തൊക്കെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലകൾ ഒട്ടും അടുക്കി പിടിക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. 2 tablespoon തൈര് നന്നായിട്ട് ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. ഈ തൈരും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 5 minutes ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി മസാല നന്നായിട്ടിരുന്ന് പിടിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിവിടെ റൈസ് റെഡിയാക്കാം കേട്ടോ. റൈസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് 1 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കുക. സവാള വറുത്തുവെച്ചിരിക്കുന്ന ഓയിലില്ല, അത് ഇതിന് 2 tablespoon ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാഷ്യനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്കിതൊന്ന് വറുത്ത് പോയതിന് ശേഷം നമുക്ക് ഇതേ ഓയിലിൽ തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കാം. കാഷ്യനട്ടിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് മുന്തിരിയൊക്കെ അങ്ങനെ വേർത്തിട്ട് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് മസാല ചേർക്കുന്നത്, പട്ടയും കരയാമ്പും ഏലക്കായും 1 bay leaf കൂട്ടാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1/2 kilo അരി വെച്ചിട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ചേർത്താൽ മതി 4 ഏലക്കായ 3-4 കരയാമ്പും അതുപോലെ തന്നെ 2 pieces പട്ട 1 bay leaf 2 glass അരിക്ക് 3.5 glass വെള്ളം തിളച്ച വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റൈസായി കിട്ടിക്കോളും. ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇത് 1/2 hour നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന ജീരകശാല അരിയാണ്, 2 glass. അപ്പോൾ അത് നമുക്ക് തിളക്കുന്ന വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരി ഇളക്കുന്നത് അതേ ഗ്ലാസ്സിന് തന്നെയാണ് 3.5 glass വെള്ളം ചേർക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 teaspoon ചേർന്ന നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കട്ടെ. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഒരിക്കലും തീക്കൂട്ടി വെക്കരുത്, വെള്ളം വേഗം വറ്റും ചെയ്യും, ചോറൊട്ട് വേവേയില്ല കേട്ടോ. കിടക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അരിയൊക്കെ നന്നായിട്ട് മുകൾ ഭാഗത്തേക്ക് കയറി വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണമെന്ന് കാണുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ദമ്മിട്ടെടുത്താൽ മതി കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ കറക്റ്റ് ചോറ് വെന്തിട്ടിക്കോളും. ഇപ്പം അതേ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നേരിയ വെള്ളം കൂടി അതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ, അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുപ്പ് കത്തിക്കരുത് കേട്ടോ. ഓഫ് ചെയ്ത് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇരുന്നിട്ട് ഇത് കറക്റ്റായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നോളും. ഇപ്പോഴത്തെ ചോറൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടേ. ഇത് ചൂടോടെ തന്നെ ഒരുപാട് നേരം അടച്ചു വെക്കരുത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട പിടിക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കനും റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ദമ്മാക്കിയെടുക്കുക. ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യണത്. അപ്പോൾ പാതി റൈസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മസാലയും ചിക്കനും കൂടെ റൈസിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള റൈസ് ഇറച്ചിയുടെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക.
അതിന് മുകളിലേക്കിട്ട് കുറച്ച് ഗരം മസാല നമുക്കിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. മുകളിലേക്കായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുള്ള ചോറിൽ കിടന്നിട്ട് നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു നെയ്യിൻ്റെ മണം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന സവാളയും മുന്തിരി മണ്ടിപ്പരിപ്പൊക്കെ അല്ലേ, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതിട്ടാ. അപ്പോൾ ഇതേപോലത്തെ മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണമെങ്കിൽ ആർക്കും അടിപൊളി ബിരിയാണി തയ്യാറാക്കിയെടുക്കുക കേട്ടാ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.